റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്റ്റാർ ആയ ഒരാളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ ഗായ്സ്, ചേച്ചി ഹായ്, ഗുഡ് മോർണിംഗ്. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്നതാണോ? വരുന്നുണ്ടോ ചേച്ചി? തുടക്കത്തിലെ ഇൻസൾട്ട്. സത്യം പറയണേ ചേച്ചിനെ പുകഴ്ത്തി പറയല്ല, വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഫുൾ ഓൺ ഒരു പോസിറ്റിവിറ്റി ഞാൻ പറയുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചധികം പോസിറ്റിവിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് എനിക്ക് ഓർത്തിട്ടുണ്ട്, പിന്നീട് മനസ്സിലായി ചിലപ്പോഴൊക്കെ നമ്മളും തൊട്ടാവാടികളാകുമെന്ന്. തളർത്തി കളയാൻ ഒരു ചെറുവിരൽ മാത്രം മതി. ഈ കവയത്രിയ ലോകം നല്ലപോലെ എഡിറ്റ് ചെയ്ത് നല്ല വെളുപ്പിച്ച് സുന്ദരിയാക്കണം. ജോജിന് എഡിറ്റർ ജോജിൻ സെറ്റ്, ജോജിൻ പ്രത്യേകം സെറ്റ്. നമ്മളെയാണല്ലോ മറ്റേ. ലൈഫിലെ സ്റ്റാർസിന്റെ പ്രകടനം കണ്ട് നമ്മൾ എപ്പോഴും കൈയടിക്കാറുണ്ട്, നമ്മള് ഈ നേരിട്ട് തരികാറുണ്ട്. പക്ഷെ റിയൽ ലൈഫിലെ ആളുകളുടെ പെർഫോമൻസും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു സോഷ്യൽ ലൈഫ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അഡ്മയർ ആവുന്നത് വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്റ്റാർ ആയ ഒരാളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ, ഹായ്, നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ഹായ് ഐ ആം ഗദ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം ടൂർ നടത്താൻ പോകുന്നത് റിയൽ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി സ്റ്റാർ ആയ ഒരാളുടെ വീട്ടിലേക്കാണ്. വൈറ്റില ഹബിന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇച്ചിരി പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന സ്റ്റാറിനെ ഞാൻ കുറച്ച് നിമിഷത്തിനുള്ളിൽ പരിചയപ്പെടുത്തിരാം. കമോൺ. കോളിംഗ് ബെല്ല് അടിക്കാനുള്ള സുന കാണുന്നില്ല ഇവിടെ. എവിടെ? അപ്പുറത്താ. ആ ഉണ്ടോ? ഉണ്ടോ? സെറ്റ്. ഫുള്ള് ചെടിയും ഗാർഡനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പ്രകൃതി രമണീയമാണ് ചേച്ചിയുടെ വീട്. ആ തുറന്നു. ആ ഒരാളും കൂടെ ഉണ്ട് പരിചയപ്പെടുത്താൻ. ചേച്ചി എങ്ങനെ ഇങ്ങോട്ടാ തുറക്കണ്ടേ? ഹലോ ഗായ്സ്, ചേച്ചി ഹായ്, ഗുഡ് മോർണിംഗ്. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്നതാണോ? വരുന്നുണ്ടോ ചേച്ചി? തുടക്കത്തിലെ ഇൻസൾട്ട്. അതേ കാരണേ അയ്യോ മൈക്ക് വെച്ചോ, മൈക്ക് വെച്ചോ. നിങ്ങൾ വെളിയിൽ നിന്നിട്ട് അതോട്ട് പറ്റുമെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി കേറി പോരും. തുടക്കത്തിൽ എനിക്കൊരു ചെറിയൊരു നാണം ഉണ്ടായിരിക്കും, പിന്നെ എനിക്ക് നാണം ഉണ്ടാവില്ല. അയ്യോ, നാണത്തിന് പറ്റിയ ഒരു വ്യക്തി എനിക്ക് വെച്ചിട്ട് നാണം ഉണ്ടെന്ന് പറയാൻ. ചേച്ചി എന്തോ സുഖല്ലേ? ഭയങ്കര സുഖം. അധികം ഉണ്ടെങ്കിലേ ഉള്ളൂ. അതെ അതെ, സുഖം കുറച്ചു കൂടി പോയി. അതിന്റേതായിട്ടുള്ള കുറച്ച് സുഖക്കുറവും ഉണ്ട്. ഇതാണ് നമ്മളെ കൊട്ടാരം. വൈകില്ല അടുത്തുള്ള നമ്മളെ കൊട്ടാരം. ഇതാ കൊട്ടാരം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു സാധാരണ വീട്. ആ വീടിനെ മനോഹരമാക്കി വെക്കുക എന്നുള്ളതാണ്. കുറ്റം പറയരുതല്ലോ, മനോഹരമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഈ പറഞ്ഞ ഒരു ട്രഡീഷണൽ ലുക്കില്ല നമ്മളുടെ വീട് സെറ്റ് ചെയ്താക്കുന്നത് അല്ലേ? അതിന് മുൻപായിട്ട് നമ്മളെ ആദ്യത്തെ വിശേഷം പറ, നമ്മള് പുതിയൊരു സിനിമ റിലീസ് ആവാൻ പോവാണ് നമ്മളെ, അതുകൊണ്ടാണല്ലോ നമ്മളോട് വന്നാക്കുന്നത്. വേറെ ഏതാണ്ടിലേക്കൊക്കെ കാര്യങ്ങൾ മാറിപ്പോയി. സെക്കൻഡ്സ് എന്ന് പറഞ്ഞ പടമാണ് പുതിയതായിട്ട് റിലീസ് ആവാൻ പോകുന്നത്. ആദ്യം പറഞ്ഞ പോലെ പുതിയ ഡയറക്ടറാണ്, പുള്ളിയുടെ സ്വപ്നമാണ്, പുതിയ പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നങ്ങളെല്ലാം കൂടെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എനിക്കൊന്ന് ഈ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. വീടും പരിസര പ്രദേശങ്ങളും എല്ലാം കാണിക്കണം. പരിസര പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാം, നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ലിവിംഗ് ഏരിയയിലാണ്. നമ്മുടെ ലിവിംഗ് ഏരിയ ആണ്. ലിവിംഗ് ഏരിയയിൽ തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അത് ഇത് നമ്മൾ കൊറേ കാലമായി ഗണപതി ഭഗവാൻ. അതിപ്പോ പലപ്പോഴും ഇത് കേടായി പോകും, കേടായി പോകും, ഒരുപാട് വർഷമായി കേടായി പോകും എന്ന് വിചാരിക്കുമെങ്കിലും കേടാകാതെ മുന്നോട്ട് പോകുന്ന സ്ഥാനം നോക്കിയിട്ടില്ല. ഇതിപ്പോ നമ്മുടെ വീട് വടക്കാണ്,
വടക്ക് ദർശനത്തിൽ ഇതിനെ വടക്ക് കിഴക്ക് പടിഞ്ഞാറൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കുക, സ്ഥാനം നോക്കിയിട്ടില്ല. പാട്ട് കേൾക്കുമായിരുന്നു. എന്റെ മോൻ ഒട്ടും കുസൃതി ഇല്ലാത്ത കൊച്ചായിരുന്നതുകൊണ്ട് അവനത് ഒടിച്ചു കുറച്ച് കൈ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു ഡെമോയ്ക്ക് അത് എടുത്ത് അവിടെ വെച്ചേക്കാണ്. ചുറ്റി നടന്ന് കാണാം. ആദ്യം നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ദൈവവിശ്വാസിയാണോന്ന് ചോദിച്ചില്ലേ? അപ്പൊ നമുക്ക് എന്റെ പൂജാമുറിന്ന് തന്നെ തുടങ്ങാം. ഐശ്വര്യാവട്ടെ, ഐശ്വര്യം. ഞാൻ ഭയങ്കര വിശ്വാസിയാ. ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന ആളാണ്. അപ്പൊ ഞാന് എല്ലാ മാസവും ഗുരുവായൂർ ഗുരുവായൂർ. ഇനിയാണ് ഗുരുവായൂർ. അപ്പൊ നമ്മള് രണ്ടുപേരും അവിടെ എന്താ പറയുന്നേ കാണാൻ പോകുന്നത്. ഇതാണ് പൂജാമുറി അല്ലേ? ഇത് പൂജാമുറി. പാട്ട് വരും രാവിലെ. ഇത് നമുക്ക് വൈകുന്നേരം ഈ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും നമുക്ക് ഗണപതി ഓം ഗണപതായ നമുക്കയോ അതല്ലെങ്കിൽ അങ്ങനെ വരും. ശിവായ നമുക്ക് അങ്ങനെ വരും. ചേച്ചി കൃഷ്ണഭക്തയാണ് അല്ലേ? ഭഗവാന്റെ നാളെ രോഹിണിയാ. എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പൊ അല്ല, രോഹിണി ആയതുകൊണ്ട് കൃഷ്ണനാണോ എന്നൊരു സംശയമാണോ? അല്ല, നമ്മുടെ ക്യാമറമാൻ ഓൾറെഡി തലയാട്ടി കഴിഞ്ഞു. അതെ അതെ, അതെനിക്ക് മനസ്സിലായി. ഇത് നമ്മുടെ ഭഗവാൻ ഈ പറഞ്ഞ പോലെ ഹോളിലെല്ലാം ഉണ്ട്. സെപ്പറേറ്റ് സെപ്പറേറ്റ് എങ്ങോട്ടും പോകാത്തത് കൊണ്ട് ഹോളിൽ എല്ലാവരും ഉണ്ട്. ഇവിടാണ് നിങ്ങൾ കണിയൊക്കെ വെക്കുന്നത്? ഇവിടെ ഇവിടെ അല്ല, പൂജാമുറിയിൽ ഭഗവാനെ ഒന്നുകിൽ നമ്മള് ഇവിടെ വലിയ ഉരുളിയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ വെച്ചു. ചിലപ്പോ ഞാൻ ഭഗവാനെ കൊണ്ടുപോയി പൂജാമുറി വെക്കും, എന്നിട്ട് അവിടെ കണി. അപ്പൊ എല്ലാരും ഉണ്ടാകുമല്ലോ, മിക്കവാറും ഇവിടൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞ ലിവിംഗ് ഏരിയയുടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ പെയിന്റിംഗ് അല്ലേ? ഹാൻഡ് പെയിന്റിംഗ്. ഇത് ഒരു വൈക്കത്ത് കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പോ ഇപ്പോഴല്ല, നമ്മൾ അഞ്ചാറ് വർഷം മുമ്പ് നമ്മുടെ വീട് പെയിന്റ് ചെയ്തപ്പോ ആ സമയത്ത് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അപ്പൊ എന്റെ സെറ്റും മുണ്ടിലും ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞനത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് തന്നെ ഇവിടെ ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ കുഞ്ഞൻ അത് ചെയ്തതാണ്. പക്ഷെ ഇതുവരെ ഇത്രയും വർഷമായിട്ടും അതിനൊരു നമ്മുടെ വീട്ടിൽ ഈ വീട്ടിൽ കൊള്ളാവുന്ന പോലെ ഉണ്ട്. കാരണം ഇപ്പൊ എവിടെ ചെന്നാലും എല്ലാരും അവാർഡുകളുണ്ട്, മൊമെന്റോസ് തരുന്നത് കൊണ്ട് ഇത് എവിടെ വെക്കും എന്നുള്ള ഒരു വലിയ പ്രശ്നം നമുക്കുണ്ട്. അപ്പൊ അതിനുള്ള സ്പേസ് കണ്ടെത്തുവാണ്. ഇനിയിപ്പോ കിട്ടുന്നത് എവിടെ കൊണ്ട് വെക്കും എന്നുള്ള ചിന്തയിലാണ് ഇപ്പൊ നിക്കുന്നത്. ഇതെന്റെ അമ്മ, അമ്മയച്ഛനും അവിടെയുണ്ട്. അമ്മയച്ഛനും അവിടെയുണ്ട്. ഇത് അമ്മ, ഇതാണ് ഈ പറഞ്ഞ പോലെ ഇതെന്റെ എന്താ പറയാ എന്റെ ചേച്ചി, എന്റെ ബ്രദറ്, അതെന്റെ മോനെ. അവൻ പാരീസില പഠിക്കുക, അവൻ ബി ബി എ പഠിക്കുകയാണ്. ഇത് പിന്നെ ഇപ്പോൾ ഈ കിട്ടിയത് ഈ പറഞ്ഞ പോലെ മദർ തെരേസ അവാർഡ്, മറ്റ് സാമൂഹിക പ്രവർത്തനത്തിനുള്ള, അത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് അവാർഡ് ആയിരുന്നു. 2021 അത് കിട്ടി. അപ്പോ പിന്നെ ഇത് ഴിഞ്ഞാല് നമുക്ക് ഉള്ള ഭാഗം ഭംഗിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആഗ്രഹമുള്ളതും ഇഷ്ടമുള്ളതും എല്ലാം നമ്മള് ഉൾക്കൊള്ളിക്കുന്നു. ഇത് പിന്നെ ഒരു പാൻട്രി പോലെ, നമ്മൾ അടുക്കളയിൽ അതൊരു പാൻട്രി പോലെ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഭക്ഷണവും കഴിക്കാം, മീനെ കാണുകയും ചെയ്യാം. അതെ, മീനെ കാണുകയും ചെയ്യാം. ഈ മീനിന്റെ പേര് ഞാൻ പറയട്ടെ, മറന്നുപോയല്ലോ. ഈ മീൻ എന്റെ വീട്ടിലുണ്ടായിരുന്നല്ലോ. എന്ത് മീൻ? പിന്നെ എന്റെ മീനിന്റെ പേരറിയാതെ ഞാൻ ആരാകുമായിരുന്നു. ഈ മീനിന്റെ പേര് ഇതെല്ലാം ഒരു പ്രത്യേകതയുള്ള മീനായിരുന്നു. ഇത് വേറെ ആയിരുന്നു ഇവിടെ ഇട്ടിരുന്നേ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കൊത്തി ചത്തുപോയി.
അതുണ്ട്. അതിനകത്ത് മീൻ ഉണ്ടായിരുന്നു. ഇത് പിന്നെ കിട്ടിയതെല്ലാം കൂടി എടുത്ത് നമ്മള് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സത്യം പറയണേ ചേച്ചി പേടി പറയല്ല, വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഫുൾ ഓൺ ഒരു പോസിറ്റിവിറ്റി എനർജിയാണല്ലേ. വരുന്നവരെല്ലാം അതാ പറയുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചധികം പോസിറ്റിവിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് പിന്നെ നിങ്ങൾ അയ്യോടാ, എന്റെ പൊന്നെ കേറുമ്പോ മുതൽ ഈ പുകഴ്ത്തില് കേട്ട് ഒരു പരിവായിരിക്കാണ്. ഒന്നുമില്ല, ഇതൊരു ബെഡ്റൂമാ. ആ ഇതൊരു ബെഡ്റൂമാ. ചേച്ചിയുടെ ബെഡ്റൂം ആണോ? അല്ല, ഇത് മോന്റെ ബെഡ്റൂം. ഇതിപ്പോ എനിക്ക് നമ്മുടെ അമൃതയിൽ ഒരു ഫംഗ്ഷന് പോയിരുന്നേ, അമൃത ഹോസ്പിറ്റലില്. അപ്പൊ ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു മോൻ, ആ മോൻ വരച്ച പടമാണ്. അപ്പൊ എനിക്കും ഒരു ജസ്റ്റിസ് അരുൺ ആണെന്ന് തോന്നുന്നു, അരുൺ സാർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നതാ. അപ്പൊ ഇതൊരു നല്ല സ്ഥലത്ത് വെക്കണം. അപ്പൊ വെക്കാനായിട്ടുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ വെച്ചു, അവനിപ്പോ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഇതെടുത്ത് വെക്കാമെന്ന് കരുതി. പിന്നെ ഇത് ഇതന്നെ ഒരു ബാത്റൂം, ബാത്ത് അറ്റാച്ച്. അതിപ്പോ തുറന്നു നോക്കണ്ടല്ലോ. ഇല്ലില്ല, കിച്ചണിലേക്ക് പോകാം. കിച്ചണിലേക്ക് പോകാം. ഇത് പിന്നെ ആ വേണ്ട, അത് കറണ്ട് പോയോന്നൊരു സംശയം. കറണ്ട് പോയെന്ന് തോന്നുന്നു. ലൈറ്റ് കറണ്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെയാണ് സാമ്രാജ്യം. ഇതാണ് എന്റെ സാമ്രാജ്യം. പിന്നെ ഇതില്ല, ഇത് ഇപ്പൊ വർക്ക് ഏരിയ ഉണ്ട്. ഇത് വർക്ക് ഏരിയയുടെ പുറത്ത് ഇവിടെ തട്ടല്ലേ. മൂന്ന് കിച്ചൺ ഉണ്ടോ? ആ മൂന്ന് ഇതുണ്ട്. ഇപ്പൊ ഇതിപ്പോ ഇവിടെ നമ്മള് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെക്കാനായിട്ടുള്ള 916 ഷോറൂം വിശാലമായ നമ്മൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് പുറത്തൊരു ബാത്റൂം ഉണ്ട്. പിന്നെ അവിടെ അകത്ത് ബാത്റൂം ഉണ്ട്. മൂന്ന് അടുക്കള ഉണ്ടോ മൊത്തത്തിൽ? മൂന്ന് അടുക്കളയല്ല, ഇപ്പൊ കണ്ടു ഇത് കരിമീനൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. കരിമീൻ അവിടെ വെച്ചിട്ടുണ്ട്. കരിമീനല്ല, പാവപ്പെട്ടവരുടെ കരിമീൻ. പിലോപ്പി. പിലോപ്പിയാണോ? ആ പിലോപ്പിയാണ്. ഓക്കേ. ആ പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂമാണ്. നമ്മളൊരു ഹൈറ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഓ, ഞാൻ വിചാരിച്ചു ഇതൊരു ബെഡ്റൂമാണ്. ഇതിപ്പം ലാലൊക്കെ ഇവിടെയാ കിടക്കുന്നത്. പിന്നെ എന്റെ ബെഡ്റൂം അല്ല, ശരിക്കും പറഞ്ഞാ ഇതിപ്പൊ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. കാരണം ഇത് ഇതാണ് എന്റെ ബെഡ്റൂം. ഇതിലേക്ക് കൂടുതൽ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്നല്ലായിരുന്നോ നിങ്ങൾ വന്നതേ. നീ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്നതാ നല്ലത്. അല്ല, കുഴപ്പമില്ല, പക്ഷെ എല്ലാം ബാ എല്ലാം ക്ലിയർ ചെയ്തിട്ടില്ല. രണ്ട് ബെഡ്റൂം ഉണ്ടോ? അല്ല, മൂന്ന് ബെഡ്റൂമിന്റെ ഉള്ളിൽ ഒരു റൂം. അല്ല, ഇത് വെച്ചാ ഇത് നമ്മളുടെ അത് ബാത്റൂം, ഇത് ഡ്രസ്സിംഗ് റൂം. അപ്പോ അങ്ങനെ സീരിയലിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. അയ്യോ, ഡ്രസ്സ് എങ്ങനെ വെക്കും എന്നറിയത്തില്ല. ഡ്രസ്സൊക്കെ കുറച്ചൊക്കെ ഇത് കണ്ടില്ല. ഇവിടെയാണ് സൂട്ട് കേസുകൾ, ആ റൂം നിറച്ച സൂട്ട് കേസുകൾ. ഇത് കണ്ടില്ല, ഇതെല്ലാം ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ അടുത്ത് കണ്ട ആ റൂമിൽ ഒരു ആറ് സൂട്ട് കേസിൽ ഡ്രസ്സ്, പിന്നെ എല്ലായിടത്തും ഉണ്ട്. എല്ലാ കബോർഡ്സിലും ഡ്രസ്സ്. ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ പാവങ്ങൾ വരുമ്പോ കൊടുത്തേക്കണം. ഞാൻ കൊടുക്കാറുണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് അതേ ബാഗ് അല്ലേ, ട്രോളി ബാഗ്. ഫ്രീ കിട്ടിയതാണോ? അയ്യോ, അല്ല, ഇതിനകത്ത് രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നോ? ഇതിനകത്ത് എനിക്ക് ചെറുത്, പിന്നെ അതിന്റെ ചെറുത്. ആ ചെറുത്, പക്ഷെ ഞാൻ വലുത് മാത്രം വാങ്ങിച്ചോളൂ. ആണോ? ഇതിപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പതേ വന്ന ഞാൻ വേറൊരു കാര്യമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും മേക്കപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ഇല്ല. അത് നോക്കിയാൽ അറിയാൻ പറ്റുമോ? അല്ല, അതിനകത്ത് പൊട്ടുകളും അതും ഇതും ഒക്കെയാ. അത് അവള് പിന്നെ ഏതോ ഒരു ഇതിനു വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ചെയ്തത്. ഇത് വീട്ടിലിരിക്കുവായിരുന്നു അവിടെ. അപ്പൊ ഞാൻ പോരുന്നന്ന് ചേച്ചി എന്നോട് പറഞ്ഞു, ശരണ്യയുടെ അമ്മ എന്നോട് പറഞ്ഞു ഇത് സീമ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അതിങ്ങോട്ട്, അല്ലാതെ അവളുടെ കൊറേ ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. അപ്പം ഇതിപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു.
ഇനി കൊറേ പേരുടെ ഫോട്ടോസ് ഉണ്ട്, അതെല്ലാം കൂടി ഒരൊറ്റ സെറ്റ് ആക്കി വെക്കണം എന്നുണ്ട്. ഇതാണ് നമ്മുടെ എരയൻ. ഇതാണ് എരയൻ. കറണ്ട് പോയിട്ടുണ്ട്. ഒന്നും നമ്മുടെ ഇവിടെ പോയതാണോ അതോ നോക്കണം. ഈ പറഞ്ഞ പോലെ നമ്മള് സിറ്റിക്ക് അകത്ത് നിന്ന് ഒരു ഒരു 1.5 kilometers മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഏതോ ഒരു ഗ്രാമ പ്രദേശത്ത്. ആദ്യം എല്ലാരും ചോദിക്കുമായിരുന്നു ഇതെന്നെ ഈ പട്ടിക്കാട്ടിൽ പോയി താമസിക്കുന്നതെന്നെ. അപ്പൊ ഞാനൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷെ എനിക്കിഷ്ടം ഈ പട്ടിക്കാടായിരുന്നു അന്ന് വന്ന സ്ഥലം മേടിക്കുമ്പോൾ. അത് മാത്രമല്ല ഏറ്റവും വില കുറച്ച സ്ഥലം അന്ന് ഇവിടെയാണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റും കൂടെ നോക്കിയിട്ട് വേണമല്ലോ ചെയ്യാൻ. പക്ഷെ ഈ തൃപ്പൂണിത്തുറയുടെയും ഈ വയറ്റിൽ അത് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം. നമുക്ക് മെട്രോയും ഹബൊക്കെ ഇവിടെയാണേ. അവിടെ ഒന്ന് നോക്കിയാൽ കാണാം. ഇതിന്റെ നടുവില് ഇത്രയും ഒരു ഗ്രാമത്തിന്റെ ഇതിൽ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ കിട്ടില്ല. നമ്മുടെ ഈ എറണാകുളത്ത് കിട്ടില്ല. അതായത് ഇത്രയും ടൗണിന്റെ നടുക്ക്. അത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇവിടെയാണെങ്കിൽ പൊല്യൂഷൻ ഇല്ല, വണ്ടികളുടെ ബഹളങ്ങളില്ല, ഒന്നുമില്ല. എന്നാൽ മാത്രമല്ല പ്രകൃതി രമണീയമാണ്. പ്രകൃതി രമണി തങ്കപ്പൻ ശശി എല്ലാം കൂടെ വരുമല്ലോ. നമ്മുടെ കണിയാമ്പുഴ ആ നമ്മുടെ അവിടെ വന്നപ്പോ ഒരു വലിയ പാലം കണ്ടില്ലേ മെർമേഡിന്റെ അവിടെ, അവിടെ ആ പുഴ, ആ പുഴയാണ് ഇങ്ങനെ പോകുന്നത്. നല്ല രസം. മഴയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കഥ എഴുതാം, കവിത എഴുതാം, തിരക്കഥ എഴുതാം. അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മുടെ വീട് പണിതിട്ട് 2003 പണിത്. അന്ന് ഇവിടെ സെന്റിന് 33 രൂപ ഉണ്ടായിരുന്നുള്ളു ഒരു സെന്റിന്. അപ്പൊ നമ്മള് ആ 2003 അന്ന് വെച്ച വീട് തന്നെയാണ് ഇത്. ആ ഈ വീടിന് യാതൊരുവിധ മാറ്റങ്ങളും നമ്മളിപ്പോ ചെറിയ ചില ഇവ ഉള്ളിൽ പെയിന്റ് ചെയ്യണു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അല്ലാതെ നമ്മൾ വേറെ ഒരു വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തിട്ടില്ല. എന്ത് ചെയ്യും, മേപ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരമായി ഞാൻ വിചാരിക്കുകയാണ് ഇതെന്നെ ഈ ഇവിടുന്ന് അവിടെ വരെ പോകും കണ്ണുകള്, അവിടുന്ന് തിരിച്ച് ഇവിടെ വരും. ക്യാമറമാനോനാണോ? ആ ക്യാമറമാനോനോടാണ് എന്നാണ് നീ മേപ്പോട്ട് നോക്കിയിരുന്നത്? ചേച്ചി പറഞ്ഞതില്ലേ, ഒന്ന് വാസ്തവം ചെക്ക് ചെയ്തതാ. 2003 ഒരു മെയ് 23-24 വരുന്ന ഈ വീടിന്റെ റിനോവേഷൻ ചെയ്തു. ജനലുകളും കതകുകളും, ജനലും കതകും നമ്മുടെ ഈ ഇവിടെ പുഴയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചെതല് നനവുള്ളതായിരുന്നോണ്ട് ചെതല് കയറി. അപ്പൊ അന്ന് നമ്മൾ വീട് പണിതപ്പം നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജനലുകളൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ നമ്മള് സ്റ്റീലിന്റെ ഇത് അതിപ്പോ വെച്ചു. അതാണ് നമ്മള് റിനോവേഷൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ വീട് അന്നും ഇന്നും ആ വീട് ഈ ഇതെല്ലാം അതുപോലൊക്കെ തന്നെ. ചേച്ചി ഈ വീട് വെക്കണം എന്ന് ഉള്ളൊരു ഐഡിയ വന്നപ്പോ തന്നെ പറഞ്ഞിരുന്നത്, അതായത് എനിക്കൊരു ട്രഡീഷണൽ ഉള്ള വീട്. ട്രഡീഷണൽ എന്നുള്ളതല്ല, കാരണം അന്ന് നമ്മളൊരു ഞാൻ ഒരുപാട് സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ ഷൂട്ടിങ്ങിന് പോകുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഷൂട്ടിങ്ങിന് പോകാതെ അല്ലാതെ പോകുമ്പോഴും പല വീട്ടിലും ഒരു നീറ്റ്നെസ്സും ഇല്ലാതെയാണ് പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പൂജാമുറി എപ്പോഴും കൊണ്ടുവന്ന് എല്ലാരും വെച്ചിരിക്കുന്നത് ഗോവണിയുടെ ചോട്ടിലാണ്. ഈ ചെരുപ്പൊക്കെ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നമ്മൾ അങ്ങനെയുള്ളിടത്ത് ഈ വേസ്റ്റ് കൊണ്ടുപോയി പേപ്പറുകൾ തള്ളിക്കയറ്റാം, ചെരുപ്പുകൾ തള്ളിക്കയറ്റാം, അങ്ങനെ ഒരു പോർഷൻ ഉണ്ടാകും ഗോവണി കയറി പോകുമ്പോൾ താഴെയായിട്ട്. അവിടെ കൊണ്ടിട്ടാണ് പലരും പൂജാമുറി വെക്കുന്നത്. അതായത് ആവശ്യമില്ലാത്തൊരു സ്പേസിൽ കൊണ്ട് വിളക്ക് കത്തിക്കൽ വെക്കും. പിന്നെ എല്ലാവരും രണ്ട് നില വീടും സൗകര്യങ്ങളും ആയിരിക്കും. ഈ രണ്ട് നില വീട്ടിൽ ഒരുപാട് പേരുണ്ട് മുകളിലത്തെ നിലയിലേക്ക് കയറാറില്ല. ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് ഇവർ മുകളിലത്തെ നിലയിലേക്ക് ഓടിപ്പോകുന്നത്. അപ്പൊ അന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു രണ്ട് നില വേണ്ട, രണ്ട് നില പൂജാമുറിക്ക് സ്റ്റെയറിന്റെ താഴെ ആവരുത്. അതുപോലെ തന്നെ നമുക്ക് സൗകര്യമുള്ള വലിയ ഒരു വീടല്ലാതെ ഒരു മീഡിയം ലെവലിലെ ഒരു വീട് നമുക്ക് മതി. വൃത്തി ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഹാളിൽ ഇരുന്നാൽ പോലും അടുക്കള പോലും വൃത്തിക്ക് കിടന്നാലേ ഈ അത് കാണാം. അപ്പൊ എന്താണെങ്കിലും അടുക്കളയൊക്കെ നമ്മൾ നീറ്റാക്കി ഇടുവുള്ളൂ. ഒരാൾ ഹാളിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ അടുക്കള കാണാൻ പറ്റും, ഹാളിൽ ഇരുന്നാൽ എന്റെ ബെഡ്റൂം കാണാൻ പറ്റും. അപ്പൊ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ
അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അത് എടുത്ത് എടുത്തു പറയണം കേട്ടോ. കാരണം ചേച്ചിയുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഒരു പൊടി പോലും കാണാൻ പറ്റില്ല എന്നുള്ളത്, അതായത് നല്ല വൃത്തിക്ക് ചേച്ചി ഇട്ടിട്ടുണ്ട്. കാരണം അതെപ്പ ഇവിടെ വരുന്നവരെല്ലാരും പറയും എല്ലാവർക്കും നമ്മുടെ വീട് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ ആലങ്കാരികമായിട്ട് പറഞ്ഞ ചേച്ചിയുടെ മനസ്സ് പോലെ തന്നെ ചേച്ചിയുടെ വീടും ഭയങ്കര മനോഹരമാണ്. പൊങ്ങിയോ എന്നൊരു സംശയം, പിന്നെ ദേ ഇവിടെ തൂങ്ങി സിമ താഴോട്ട് വാ താഴോട്ട് വാ, ഇത് വെറുതെ താഴെത്തി താഴെത്തി തമാശ പറഞ്ഞതാ കേട്ടോ. ഇനി ചേച്ചിയുടെ പൂന്തോട്ടം കൂടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പൂന്തോട്ടം ഇല്ല സത്യത്തിൽ. ഇപ്പൊ എന്താ വെച്ചാല് അല്ല എന്നാന്ന് വെച്ചാൽ ഇവിടെ നിറയെ ചെടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മള് ഇപ്പോ കൊറേ ചെടികളൊക്കെ കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങള് വരുമ്പോ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരണം, ഇതല്ലാതെ വരണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ലപോലെ പൂക്കളൊക്കെ കാണിക്കാൻ ഒരു പൂന്തോട്ടമൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കി വെക്കും. ഇപ്പൊ കുറച്ച് ചെടികളേ ഉള്ളൂ, കുറച്ച് മതി. പിന്നെ കമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതേണ്ട ആ മുറ്റത്തുള്ള ചെടിയൊക്കെ കാണിച്ചു കൊടുക്കാം. അവിടെ പുല്ലൊക്കെ നിക്കുന്നില്ലേ, അതൊക്കെ കാണിച്ചു കൊടുക്കും. അല്ല ദേ ഇവിടെ ചെടിച്ചുട്ടികൾ ഇതേ നോക്ക്, ഇത്ര എന്ന് കണ്ടെങ്കിൽ വാ കാണിച്ചു തരാം. എത്തപ്പയ്യേ ഇത് കണ്ടില്ലേ, അത്രയും ദൈവാ ഇങ്ങി വാ. ദേ ഇത്രയും ചെടി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ, കണ്ടോ കണ്ടോ. കുറച്ച് മുന്നേ ഞങ്ങൾ വരണമായിരുന്നു. അതെ ദേ ഇത്ര ഇത് കണ്ടില്ലേ, ഇത്രയും ചെടിച്ചട്ടികൾ, ഇത്രയും ചെടികള് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ആ ചെടികളൊക്കെ എന്ത് ചെയ്തപ്പോ? അല്ല അതെല്ലാം കളഞ്ഞു. എങ്ങനെ കളഞ്ഞു, ആർക്കെങ്കിലും കൊടുക്കായിരുന്നില്ല ഇപ്പോ? അല്ല അങ്ങനല്ല, അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ ആക്കിയിട്ട് വെക്കാന്ന് കരുതി. കൊറേ ഒക്കെ കേടായിപ്പോയി. അപ്പൊ ഇനി ഇപ്പൊ ഒന്നേന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ ഫുള്ള് നമുക്ക് ചെത്തി മാത്രം കളഞ്ഞില്ല, ചെത്തി ഞാൻ അങ്ങനെ വെച്ചു. കറ്റാർവാഴ്ന്റെ രഹസ്യമാണ് സത്യം ചോദിക്കല്ലേ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എല്ലാരും അറിയും. അപ്പൊ അതുകൊണ്ട് രണ്ടേ കത്തിരിക്കയും പയറും പച്ചമുളകും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനി നമ്മൾ ഒന്നേന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി എല്ലാം തുടങ്ങണം. സ്കൂട്ടർ ആണോ ഇത്? എന്റെ സ്കൂട്ടർ, ലാലേട്ടന്റെ സ്കൂട്ടർ അവിടെ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. ലാലേട്ടൻ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ എന്താ പറഞ്ഞപ്പോ ലാലേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ലാലേട്ടാ ലാലേട്ടാ സൂക്ഷിച്ചു വേണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച നേരത്തെ രമണി എന്ന് പറഞ്ഞ പോലെ വേറെ വല്ല എടുത്ത് പറയും. അതിപ്പോ കൊറേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ചുമന്നോന്ന് നോക്കാൻ എവിടെ സമയം, എന്റെ പല്ല് പറിക്കാൻ സമയം കിട്ടിയില്ല. മിനിങ്ങാന്ന് എന്റെ പല്ല് പറിച്ചത്. ഇനി ചേച്ചി നമുക്ക് കായലും കൂടെ കായലോരത്ത് പൊടി ചേച്ചി പാട്ട് രണ്ടെണ്ണം കേട്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ചേച്ചി ഈ ശബ്ദം വെച്ചിട്ട് പാട്ട് പാടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ശരിയറിയാം ചേച്ചി പാട്ട് പാടും. മണി 10:30 ഞാൻ 10 വരെ സംസാരിക്കുള്ളൂ എന്ന് ടൈം തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ബോറടിച്ചില്ലല്ലോ. ബോറടിക്കുന്നൊന്നും പ്രശ്നമേ അല്ല. അപ്പൊ ബോറടിച്ചാണോ? ബോറടിക്കുന്നതൊന്നും പ്രശ്നമേ അല്ല. പക്ഷെ എന്തെങ്കിലും ഇപ്പൊ ഈ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്തെ വൈകുന്നേരം ഒക്കെ ചായയും കൊണ്ട് ഈ പറഞ്ഞ കായലോരത്ത് വന്നിരുന്ന ഒരു സുഖമല്ലേ? അല്ല അതല്ല എന്നാന്ന് വെച്ചാൽ അതെന്നാന്നറിയാവോ? പണ്ട് ഞാൻ ഇവിടെ സ്ഥിരം മീൻ പിടിക്കുമായിരുന്നു. ചൂണ്ട ഇല്ല, ഉച്ച ചൂണ്ട ഇന്നാളൊരു ദിവസം നമ്മൾ മേടിച്ചായിരുന്നു. ചൂണ്ട ഇല്ല ഇവിടെ. ഇവിടെ എന്ത് ഇത് നിറച്ചു മീൻ കിട്ടും. നമ്മൾ കണമ്പ് കിട്ടും, പിലോപ്പി കിട്ടും, ചെമ്മീൻ. എനിക്ക് ഇവിടെ അടുത്തൊരു കിരൺ ഉണ്ടേ, അവരെനിക്കൊരു കൂടുണ്ടാക്കി തന്നായിരുന്നു. കൂട് അല്ല ഈ നമ്മളിങ്ങനെ ആ വല ഇങ്ങനെ ഇടും. എന്നിട്ട് എന്റെ ദൈവമേ എന്ത് ചെമ്മീനാന്നറിയോ? നമ്മുടെ കോമഡി രശ്മി അനിലില്ലേ, ഒരിക്കൽ രശ്മി അനിലൊക്കെ വരുമ്പോ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് രാത്രി ഉറക്കമില്ല വന്നിരുന്ന് ചെമ്മീനെ പിടിക്കും. നിറച്ച് ചെമ്മീൻ കിട്ടും. അല്ല സീരിയസ് ആയിട്ട് പറയാ, ആ നമുക്ക് ചെമ്മീനൊക്കെ കിട്ടും. നല്ല ഇതറിഞ്ഞെങ്കിൽ നമുക്ക് ഒരു ടോപ്പിക് ഒക്കെ ആയിരുന്നു. നമ്മൾ ചെമ്മീൻ പിടിക്കുന്നത് ഇപ്പൊ എന്താ ഇത്ര സുഖം എന്ന് പറയട്ടെ? നിങ്ങൾ ഭാഗ്യം ഇന്ന് വന്ന നീ മഴക്കാറും ഒരു കാറ്റും ഉള്ളതുകൊണ്ട് സുഖമുണ്ട്. ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു ഇന്നലെയൊക്കെ. പക്ഷേ നോക്കി കാറ്റൊക്കെ ഉണ്ട്, സുഖമുണ്ട്. അതാണ് വാട്ടർ മെട്രോ നീല കണ്ടോ? നമ്മുടെ അതാണ് ഹബ്ബ്. അതാണ് ഹബ്ബ്. ബ്ലൂ കണ്ടാ? ബ്ലൂ കണ്ടാ? അതാണ് ഹബ്ബ്. ഇത്ര ദൂരേ ഉള്ളു ഹബ്ബ്. ഇതാണ് നമ്മുടെ മെർമെയ്ഡിന്റെ അവിടുത്തെ കെന്റില്ലേ, അത് ദേണ്ട ആ കാണുന്നതാണ് മെർമെയ്ഡ് ഹോട്ടല്.
കണിയാമ്പുഴ പാലത്തിന്റെ അവിടെ. ഇത് കളി ഇത് കണിയാമ്പുഴ പുഴയാണ്. ആ ഇത് കണിയാമ്പുഴ പുഴയാണ്. ഇനി പുഴ നീ പുഴയേറിത്തുന്ന ചേച്ചി മറ്റേ പാട്ട് പാട്. മറ്റേ പാട്ട് പുഴയരികത്തൊന്നിരുന്ന് പാടാനൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് വരണം പാട്ടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് ചേച്ചിയുടെ വീട് കാണാൻ നല്ല ഭംഗി കേട്ടോ. അതിന്റെ ഫ്രണ്ടിലത്തെ ആ സാധനം മാറ്റണം. അത് എന്താ വെച്ചാല് ഒരു ഷീറ്റ് പോലെ വെച്ചേക്കുന്നുണ്ടോ, അത് അതിങ്ങനെ ഇതാണ് ഹോളാണ്. അപ്പൊ നമ്മൾ ഈ മഴ വരുമ്പോ അതിലൂടെ വെള്ളം തിണ്ണയിലേക്ക് വീഴുമായിരുന്നു. അപ്പൊ ചുമ്മാ എടുത്ത് വെച്ചാണ്. പക്ഷെ ഇപ്പൊ അവിടെ ഒരു അഭംഗിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സാധനം അവിടെ വെക്കണം. അത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നമ്മുടെ കണിയാമ്പുഴ പാലം കണ്ടില്ലേ, അതുവഴിയല്ലേ വന്നേ, പോതുവഴിയല്ലേ വന്നേ. അപ്പൊ അവിടെ നമ്മൾ ആ റെയിൽ പാളം കണ്ടില്ലേ, അതുവഴിയാ പോകുന്നേ. അപ്പൊ കവിയത്രി ആയ ചേച്ചി പാട്ട് പാടൂ. കവിയത്രി ആയ ചേച്ചി അല്ലേ, എനിക്ക് പെട്ടെന്നേ അതൊരു കാര്യണ്ട്. എന്നോട് ഇത് എടുക്കുവാന്നൊന്നും പറഞ്ഞിട്ടല്ല വന്നത്. മറിഞ്ഞിരുന്നാലും നാലുപേര് പാടാം. പാട്ട് മറിഞ്ഞിരുന്നാലും 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 മനസ്സിന്റെ കണ്ണിൽ അതെന്നാ 1950 പാട്ട് എനിക്കറിയില്ല. എനിക്കിങ്ങനെ റാപ്പ് അതൊന്നും ഇപ്പം പാടാനായിട്ട് അതൊന്നും അറിയത്തില്ല. എനിക്ക് പെട്ടെന്നേ എന്റെ കൊറേ പേര് എന്റെ അടുത്ത് നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എല്ലാരും എന്റെ മനസ്സിലുണ്ട്. അത് ഒന്നല്ല, ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അത്രത്തോളം പേരാണ് പോയിട്ടുള്ളത്. അപ്പം നോക്കട്ടെ. നാലുപേരി മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിന്റെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒരു കാക്ക അവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കണ്ട. എന്റെ കാക്കേ കഷ്ടപ്പെട്ടു. അല്ല ഈ കണക്കിന് ഇത് കേൾക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ? നന്നായിരുന്നു. നമ്മള് പാട്ടുകാരി യേശുദാസൻ കേസിത്രല്ലോ, നമ്മളെ അഭിനയിക്ക് സാമൂഹ്യ പ്രവർത്തകയൊക്കെയാണ്. നമുക്ക് തെറ്റുകൾ വരുതാം, പക്ഷെ ചേച്ചി അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ചേച്ചി ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ. ചേച്ചിയുടെ നടീരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചിയുടെ ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ സൗണ്ടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ചേച്ചി എന്നുള്ളൊരു സ്ത്രീ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, ബഹുമാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചില്ല, എനിക്ക് ഒരുപാട് സന്തോഷം. ഇതേപോലെ തന്നെ ലൈഫ് മുമ്പോട്ട് പോവാം. ക്രിറ്റിസിസം ഒക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ചേച്ചി ചെയ്യുന്നതിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അഡ്മിറേഷൻ ആണ് ചേച്ചിയോട്. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചതിന്. നല്ലപോലെ എഡിറ്റ് ചെയ്ത് നല്ല വെളുപ്പിച്ച് സുന്ദരിയാക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇവര് പെട്ടെന്നാണ് റെഡി ആയിട്ട് ഇറങ്ങിയത്. അപ്പൊ നല്ല വെളുത്ത് റെഡിയാക്കി നല്ല മുട്ടായി പോലെ ആൾക്കാരെ കാണിച്ചു. ജോജിൻ എഡിറ്റർ, ജോജിൻ സെറ്റ്, ജോജിൻ പ്രത്യേകം എന്നെ നേരിട്ട് കാണാനൊക്കെ ഭംഗി കുറച്ചുകൂടെ ക്യാമറ കാണുക. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മോനെ നേരിട്ട് നീ അടിപൊളിയാടാന്ന് പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു വാക്കിട്ടതാണ്. മോനെ സൂപ്പർ. ഏതൊക്കെയോ സിനിമാ നടന്മാരുടെ ഷേപ്പ് ഉണ്ട്, പക്ഷെ അത് ഒരാളുടെ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം രേഖാമേനോൻ വന്നപ്പോഴേ ആരെ പോലെ ഇരിക്കുന്ന പറഞ്ഞോ അല്ലെങ്കിൽ തന്നെ ഞാനായിരുന്നില്ല. എന്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടിയുടെ ഷേപ്പ് ഉണ്ട്, അത് ഞാൻ മമ്മൂട്ടിന്നൊന്നും പറയരുത്. എനിക്കെന്ത് വട്ടുണ്ട് മമ്മൂട്ടിന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. നമ്മുടെ ഇതിട്ട് ഷാജി പാപ്പാൻ ടീംസ് അല്ലേ, ഷാജി പാപ്പാൻ ടീംസും ഞാൻ കാണാറുണ്ട്. നിങ്ങളുടെ പല പല വീഡിയോസും കാണാറുണ്ട് കേട്ടോ. കുറച്ചുപേരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഈ ഷാജി പാപ്പാൻ ഈ അടുത്ത കാലത്ത് വന്നതല്ലേ? അല്ല, 2 വർഷമായെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴാണ് നിങ്ങളെ കൂടുതലായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്.
എന്റെ പൊന്നും ഇതുപോലുള്ള ഒരാളൊക്കെ ഇവിടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ അല്ലേ ഉടമസ്ഥൻ കേക്കരുത് എന്ന് പറഞ്ഞപോലെ സത്യം ചിലപ്പോ രണ്ടു വർഷമായിക്കാണ് തുടങ്ങിയിട്ട് ഞാൻ ഈ അടുത്ത കാലത്താണ് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്തറിയില്ല ചേച്ചി ഞാൻ വച്ചടി വെച്ച് അതെ 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 അപ്പൊ ഇനിയും മുന്നോട്ട് ഒരുപാട് 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 എന്താ പറയാ വെച്ചടി 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 കേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു ഇനി വീട്ടിൽ നമുക്ക് വെള്ളമൊക്കെ കുടിക്കേണ്ടതാ